അപ്പൊ ഏതായിരുന്നാലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാതയിലേക്ക് പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ, എന്നെ പോലത്തെ ചെറുതരായല്ല, വലിയ വലിയ ബിരുദമുള്ള ഇവിടെ ഇരിക്കുന്ന വാഖബിയും സഖാഫി അൽ കാമിലിയും അടക്കമുള്ള ആളുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച സഖാഫിന്റെ നാട്ടിൽ പ്രസംഗിച്ചു പുതുപ്പറമ്പില്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നാട്ടുകാരിപ്പെട്ട ഒരാളിനോട് ചോദിച്ചു, അല്ല ഇനിയിപ്പ ഇങ്ങളെ ആരെ കൊണ്ടുവച്ചു? ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ തരും ബല്യുസ്ഥത് മാറട്ടെ, എന്നിട്ട് മൂപ്പറെ കൊണ്ടുവര, അതുവരെ തൽക്കാലം ഞങ്ങൾ സ്വൈര്യം തരാന്ന് പറഞ്ഞു. അവിടേക്കാണ് കാര്യങ്ങൾ പോണത്. കാരണം എല്ലാ നിലക്കും ഏതെങ്കിലും മുഖ്യ മൂലയിൽ എവിടെയെങ്കിലുമൊക്കെ പൊടി പിടിച്ചു കിടക്കുന്ന എന്തെങ്കിലും ബിരുദത്തുണ്ടെങ്കിൽ അതൊക്കെ പൊടി തട്ടി കൊണ്ടുവന്ന് ഈ സമൂഹത്തിലേക്ക് അത് പ്രചരിപ്പിച്ചിട്ട് ഒരു ബിദഅത്ത് പോലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയിക്കൂടാ എന്ന് വാശി പിടിക്കുന്നിടത്തേക്ക് ഇപ്പൊ ഇരുവിഭാഗം സമസ്തക്കാരും മാറിക്കൊണ്ടിരിക്കുക. ഏകദേശം മത്സര ബുദ്ധിയോടുകൂടി ശിർക്കും ബിദഅത്തും ഖുറാഫാത്തും പ്രചരിപ്പിക്കുന്നതിൽ മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. മുൻകാലങ്ങളിൽ നമ്മുടെ നാടിന് ഇല്ലാത്ത പുതിയ പുതിയ വിശ്വാസാചാരങ്ങൾ ഓരോ ദിവസം കഴിയും തോറും ഈ സമുദായത്തിലേക്ക് കൊണ്ടുവരികയും ഏത് വിധേനയും ഈ ബിദഅത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ബിദഅത്തിന്റെ കേന്ദ്രമായി അത്തരം ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അധികമായി ആർക്ക് തോന്നിയാലും ശരി, അതാണ് വസ്തുത എന്നുള്ളതാണ് പരമാർത്ഥം. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ മാസം തുടക്കത്തിൽ പത്രങ്ങളിൽ ഒരു വാർത്ത കണ്ടു, മലപ്പുറം സുന്നി മഹൽ എന്നാണ് വാർത്ത. ഇ കെ സുന്നിയാണ് ജില്ലാ കേന്ദ്രം. അവിടുന്ന് ഒരു വാർത്ത എന്താ, റജബ് മാസം ഒന്നാകെ മിഹ്റാജ് ക്യാമ്പയിനായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. റജബ് 1 മുതൽ 30 വരെ മിഹ്റാജ് ക്യാമ്പയിൻ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ജില്ലാതല ഉദ്ഘാടനം വേങ്ങര ബസ് സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞ 6-ാം തീയതിയാണ് എന്ന് അതിന്റെ ഓർമ്മ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. കേട്ടാ വാർത്ത, നാടുകളിലെ മുഖ്യ മൂലകളിൽ മിഹ്റാജുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ, ആ പ്രഭാഷണങ്ങളിലൂടെ ഇതുമായി ബന്ധപ്പെട്ട ഈ ബിദഅത്തിന് പ്രചാരം കൊടുക്കാനുമാണ് തീരുമാനിച്ചത് എന്ന് വ്യക്തം. യഥാർത്ഥത്തിൽ ആ വാർത്ത കണ്ടപ്പോ ഞാൻ ആലോചിച്ചു പോയി, ഇവർക്ക് ഇനി ഏറ്റവും നല്ലത് ഇപ്പൊ ഓരോ മാസം പ്രത്യേകം പ്രത്യേകം ബിദഅത്ത് വന്നുകൊടുക്കുക, അപ്പൊ അതിനൊക്കെ ക്യാമ്പയിൻ നടത്താനാ പ്രയാസം. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു 6 മാസം ഒന്നാകെ ഒരു ബിദഅത്ത് ക്യാമ്പയിൻ പ്രഖ്യാപിക്കാൻ നല്ലത്. നല്ല വിജയത്തിൽ ലോകത്തുണ്ട് എന്നാണല്ലോ തർക്കമില്ലാത്ത വിധ മുസ്ലിയാക്കന്മാർ പറയുന്നത്. അതിന് മുൻഗാമികളായ പലരെയും കൂട്ടുപിടിച്ച് അവരെ വാക്കുകൾ ദുർവ്യാഖ്യാനം ഒപ്പിക്കാറുണ്ട്. മഹാനായ ഇസ്ബിൻ അബ്ദുസലാമിനെ പോലുള്ളവർ വിജയത്തിനെ വിഭജിച്ചിട്ടുണ്ട് എന്ന ന്യായമാണ് പറയാറുള്ളത്. ആ വിഭജനം വേറെ, ഈ വിഭജനം വേറെ എന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം. അപ്പൊ ഏതായിരുന്നാലും വിജയത്ത് നല്ലതുണ്ട് എന്ന ന്യായം പറഞ്ഞിട്ട് സമൂഹത്തിന് വരുന്ന എല്ലാ വിജയത്തിനെയും നല്ലതാണ് എന്ന ലേബലൊട്ടിച്ച് വെള്ളപൂശാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലത് ഒരു ബിദഅത്ത് ക്യാമ്പയിൻ 6 മാസം. അതിൽ എല്ലാ ബിദഅത്തും വരട്ടെ, എല്ലാം പ്രചരിപ്പിക്കട്ടെ, ഞാൻ പിന്നെ ഒറ്റ ചെലവിൽ ഒന്നായിട്ട് നടന്നോളും. കാരണം ആ രൂപത്തിൽ ഞാൻ ചോദിക്കട്ടെ, എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ആളുകളിൽ ഒരുപാട് മുത്തല്ലിമീങ്ങളെയും ഒരുപാട് മുദരിസുമാരും ഒക്കെ ഈ കേൾക്കുന്നവര് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഉടിഞ്ഞും തെളിഞ്ഞും കേൾക്കുന്ന ആളുകള് ഇത്രയും കാലം നിങ്ങൾ ഓതി പഠിച്ച കിതാബുകളിൽ, ഹദീസിന്റെ കിതാബോ ഫിഖ്ഹിന്റെ കിതാബോ ഏതെങ്കിലും കിതാബിൽ എവിടെയെങ്കിലും റജബ് 27 മിഹ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പിനെ പറ്റി പരാമർശമുള്ളത് ഏതെങ്കിലും കിതാബിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് മാന്യമായി ചോദിക്കാൻ ആഗ്രഹിക്കാം. ഒരു ളഈഫായ ഹദീസ് എങ്കിലും, സ്വഹീഹ് വേണ്ട, സ്വഹീഹ് വേണ്ട, ളഈഫായ ഹദീസിലെങ്കിലും റജബ് 27 മിഹ്റാജ് നോമ്പ് സുന്നത്താണെന്ന് പറയുന്ന ദുർബലമായ റിപ്പോർട്ടെങ്കിലും ഫിഖ്ഹിന്റെ കിതാബിലെങ്കിലും എവിടെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല എന്നല്ലേ യാഥാർത്ഥ്യം, ഇല്ല എന്നല്ലേ യാഥാർത്ഥ്യം. മിഹ്റാജ് പ്രവാചന്റെ മുഴുവൻ മിഹ്റാജ് തർക്കമില്ല,
ആ മിഹ്റാജ് യാത്ര ഈ യുദ്ധം ഹറാമായ പവിത്രമായ റജബ് മാസത്തിന്റെ 27-ാം രാവിലാണ് എന്ന് അതാണ് പ്രബല അഭിപ്രായം എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ പോലും കാണാൻ സാധ്യമല്ല എന്നതല്ലേ യഥാർത്ഥം. ഇമാം അസ്ഖലാനി തന്റെ ഫതഹുൽ ബാരിയിൽ 9-ാം പാഠത്തിൽ സ്വഹീൽ ബുഖാരിയുടെ 3887-ാമത്തെ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ മിഹ്റാജുമായി ബന്ധപ്പെട്ട് വിശദമായി അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മിഹ്റാജ് യാത്രയെക്കുറിച്ച് വളരെ വിശദമായി ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ദീർഘമായ ഹദീസാണ് 3887-ാമത്തെ ഹദീസ്. ബാബുൽ മിഹ്റാജ് എന്നാണ് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ ഹെഡിംഗ് തന്നെയുള്ളത്. മനാഖിബുൽ അൻസോർ എന്ന കിതാബിൽ, കിതാബ് മനാഖിബുൽ അൻസോർ ബാബുൽ മിഹ്റാജ് ആ ഒരു ഹദീസ് ദീർഘമായ ഹദീസ്. ആ ഹദീസിനെ വിശദീകരിക്കുമ്പോ മിഹ്റാജുമായി ബന്ധപ്പെട്ട് ഹാഫിദ് അസ്ഖലാനി റഹിമഹുല്ലാ വിശദമായി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാണ് മിഹ്റാജ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഇത്തിഫാഖില്ല, ഏകോപനമില്ല എന്ന് മാത്രമല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളമുണ്ട്. തസീദു അലാ അശ്റത്തി അഖ്വാലിൻ, പത്തിലേറെ അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. പത്തിലേറെ അഭിപ്രായങ്ങൾ എന്നാ മിഹ്റാജ് എന്ന കാര്യത്തില് പത്തിലേറെ അഭിപ്രായം പണ്ഡിതന്മാർക്കുണ്ട്. റബീഉൽ അവലാണെന്ന് പറഞ്ഞവരുണ്ട്, റബീഉൽ ആഖിറാണെന്ന് പറഞ്ഞവരുണ്ട്, ശഅബാനാണെന്നും റമദാനാണെന്നും റജബാണെന്നും പറഞ്ഞവരുണ്ട്. ഇങ്ങനെ പത്തിലേറെ അഭിപ്രായം പറഞ്ഞപ്പോ അതിൽപ്പെട്ട ഒരു അഭിപ്രായം മാത്രമാണ് റജബ്, അതും 27 എന്ന് പറഞ്ഞിട്ടില്ല. പല പണ്ഡിതന്മാരും പറഞ്ഞത് പ്രബല അഭിപ്രായം റബീഉൽ അവലാണ് എന്ന. ഞാൻ ആ രൂപത്തിൽ അറിയിക്കുന്ന ചില റിപ്പോർട്ടുകൾ സ്വഹാബിമാരിൽ നിന്ന്, ജാബിർ ഇബ്നു അബ്ദുല്ലയെ പോലെയുള്ള സ്വഹാബിമാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ പണ്ഡിതന്മാർ, മുസ്ലിം ലോകത്തെ ആധികാരിക പണ്ഡിതന്മാർ തറപ്പിച്ചു പറഞ്ഞിട്ടില്ല റജബ് 27-ാം മിഹ്റാജ് എന്ന്. പക്ഷെ നമ്മുടെ നാട്ടില് 27 വിട്ടിട്ട് റജബ് 1-ാകെ മിഹ്റാജായിട്ട് മിഹ്റാജ് ക്യാമ്പയിനായി പ്രഖ്യാപിക്കുന്ന രീതി, മുമ്പ് നമ്മുടെ നാടുകളിൽ റജബ് മാസത്തിന് ഇവിടെ നോമ്പ് നോക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഇന്ന് നോമ്പ് രണ്ടെണ്ണമായി മാറി, നോമ്പ് രണ്ടെണ്ണമായി മാറി. ചില മൂലയന്മാരെ ന്യായം പറയാ, റസൂല് പോയപ്പോഴും നോൽമ്പ്, വന്നപ്പോഴും നോൽമ്പ്, അപ്പൊ രണ്ട് നോൽമ്പായി. ഹിജ്റിൽ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് നിന്നാണ് റസൂലിനെ കൂട്ടിക്കൊണ്ടായത്. സുബഹിക്ക് റസൂല് തിരിച്ചവിടെ എത്തിയിട്ടുണ്ട്, എന്നിട്ട് പോയപ്പോഴും നോൽമ്പും വന്നപ്പോഴും നോൽമ്പും. ആണ്ട് പറഞ്ഞ ഫത്വ ആളുകൾ ആലോചിക്കൂല എന്ന മൂലയന്മാർക്ക് ഉറപ്പാ. കഴിഞ്ഞ വർഷം റജബിന് തൊട്ട് മുന്നോടിയായി പൊന്നാനിക്കടുത്ത് പുറങ്ങില് മുജാഹിദീങ്ങൾ പ്രഭാഷണം സംഘടിപ്പിച്ചപ്പോ അവിടെ റജബുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽ സംസാരിച്ചപ്പോ അവസാനം മുസ്ലിയാര് പള്ളിയിൽ പറഞ്ഞു, ഇനി അത് ചോദിച്ച ആരും കണ്ട് വരണ്ട, അടുത്ത വെള്ളിയാഴ്ച ഞാൻ അതിനെപ്പറ്റി വിശദമായി പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഈ തറപ്രസംഗം കണ്ട് 3-ാം ഖുതുബ. അതിലെ മൂപ്പന് മിഹ്റാജിനെല്ലാ പോലീസും പറഞ്ഞു, അതിന് അവിടുത്തെ മുജാഹിദീങ്ങൾ എഴുതി കൊടുത്തേച്ച് ഞങ്ങള് അതിന്റെ ഒരു ഹദീസ് എന്ന് പറഞ്ഞുതരും. റജബ് 27 മിഹ്റാജ് നോമ്പ് നോക്കാൻ പറഞ്ഞ ഹദീസ് എന്ന് പറഞ്ഞുതരും. അദ്ദേഹം പറഞ്ഞു, തെളിവുണ്ട്. ഹദീസ് ഉണ്ടോ എനിക്കല്ല, തെളിവ് ഏതായാലും ഉണ്ട്. ആയിക്കോട്ടെ, മതി, തെളിവിട്ടിയാ മതിയാണ്. പിന്നെ മൂപ്പന് ഹദീസ് ഉണ്ട്, പക്ഷെ ലൈഫാണ്. ആയിക്കോട്ടെ, അത് മതി, കുഴപ്പമില്ല. പിന്നെ പറഞ്ഞു, അല്ല ഹദീസ് ഇങ്ങനെ തെരഞ്ഞിട്ട് കിട്ടുന്നില്ല, ഫിഖ്ഹിലൊക്കെ ഉണ്ട്, അത് മതി ചോദിച്ചു. ആയിക്കോട്ടെ, അതായാലും മതിയാണ്. പിന്നെ പറഞ്ഞ, അതിപ്പോ അങ്ങനെ തെരഞ്ഞിട്ടൊന്നും കാണില്ല, എന്നാലിപ്പോ നോൽമ്പല്ലേ. അതാ അവസാനം പറഞ്ഞത്, ഈ രൂപത്തിന് ഒരടിസ്ഥാനമില്ലാതെ പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്റെ പ്രദേശത്തുണ്ടായി. കഴിഞ്ഞ വർഷം പ്രായമേറിയ കാരണവരെ ഈ നോമ്പ് നോറ്റപ്പോ അദ്ദേഹത്തിന്റെ മകൻ ഒരു വഹാബിയ മൂപ്പര് ചോദിച്ചു, അല്ല വാപ്പ, ഈ നോമ്പ് ഇവിടുന്ന് കിട്ടിയേച്ച്? ഏ, അത് റസൂലും സാഹിബിനൊക്കെ നോറ്റതല്ലേ? ആരേ പറഞ്ഞു ചോദിച്ചു? അല്ല, അങ്ങനെ ഉണ്ട് ഇല്ലാന്ന് ഇയാള്. നിങ്ങൾ വിശ്വാസമുള്ള ഉസ്താദന്മാരെ പോയി ചോദിക്കുകയാണ്. അദ്ദേഹം പള്ളിയിൽ പോയി ഉസ്താദ് ചോദിച്ചു, ഉസ്താദെ, ഈ നോമ്പ് നോക്കാൻ തെളിവുണ്ടോ? അദ്ദേഹം പറഞ്ഞ, ഹദീസിലും അങ്ങനെ നോൻപില്ല. പിന്നെ എവിടെ ഉള്ളത് ചോദിച്ചു? കിതാബിലും ഇല്ല. പിന്നെ എവിടുന്നേ കിട്ടി വെച്ച്? നമ്മളാരും മദ്രസയിൽ പഠിപ്പിക്കലുമില്ല. അല്ല ഉസ്താദ്, പിന്നെ എന്തിനാപ്പ നോക്കണത്? അതിപ്പോ എന്നാലും നമ്മളെ കാരണമായി നോറ്റതല്ലേ? ആ, എന്നാ നിങ്ങളാണ് നോറ്റോട്, ഇന്ന അതിന് കിട്ടൂലെ. ഇതാ ഇസ്ലാമിക തെളിവ്. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്ക, പുതിയ നിസ്കാരം, പുതിയ നോമ്പും, പുതിയ ദിക്റും ദുആയും എല്ലാം കൊണ്ടുവരുന്ന ആളുകൾ. ഡ്യൂപ്ലിക്കേറ്റ് ബുഖാരി ഉണ്ട് മേൽമുറിയിൽ. അയാൾ ഒരു സലാത്ത് തുടങ്ങി കച്ചവടത്തിന് വേണ്ടി. ആ കച്ചവടം ആരംഭിച്ചപ്പോ ഈ കേസുഞ്ഞാണ് നാട് നീള പറഞ്ഞു, സലാത്ത് വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ്, ലക്ഷങ്ങൾ തട്ടിപ്പടിക്കാനുള്ള കവാത്താണ് എന്ന് ഉമർ നർസി തച്ചണ്ണ
സുന്നി അഫ്കാർ വാരി ചെയ്ത് രണ്ട് റമദാൻ മാസം തുടർച്ചയായിട്ട് അദ്ദേഹം ലേഖനം എഴുതി. പിന്നെ കണ്ടതോ കുറെ എഴുതി നോക്കി, പക്ഷെ ആള് കുറയണില്ല. അപ്പമ്മക്ക് തോന്നില്ല, പിന്നെ നമ്മളും തുടങ്ങിയ കച്ചവടം. അങ്ങനെയാണ് പല സ്ഥലത്തും ഈ കെ വിഭാഗം സുന്നാ തുടങ്ങി. പൂക്കിപ്പറമ്പ് സി എച്ച് ജോസ് മുസ്ലിയാർ സ്മാരക അറബി കോളേജ് ലഭിച്ച സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ റമദാൻ മാസം 25-ാം രാവിലെ ദുആ സമ്മേളനം സംഘടിപ്പിച്ച് സ്വലാത്തിട്ട് പണം പിരിക്കുന്ന ഏർപ്പാടുണ്ടായി. ഇപ്പൊ ഓരോ ഡേറ്റിന് അച്ഛന്മാർ ദാലുഹുദാ ഇസ്ലാമിക് അക്കാദമിയിൽ 4-5 കൊല്ലമായിട്ട് റജബ് 27 മീറാജ് നാളിലെ ദുആ സമ്മേളനം എന്ന പേരിൽ പ്രത്യേകമായ ദുആ സമ്മേളനം. നമ്മുടെ തങ്ങളെ വിറ്റ് പണമാക്കാൻ തുടങ്ങിയ അന്ന് നഷ്ടപ്പെട്ടത് ആ സ്ഥാപനത്തിന്റെ വർക്കത്ത്. ഞാൻ പഠിച്ച സ്ഥാപന അത് ദാലുഹുദ, ഞാൻ പഠിച്ച സ്ഥാപന. പക്ഷേ മമ്പളം തങ്ങളും വിറ്റ് പണമാക്കാൻ എന്നാരംഭിച്ചു പോവും, അന്ന് മുതൽ കീപ്പോട്ടടിച്ചു എന്ന് യാഥാർത്ഥ്യം തന്നെയാ. കണക്കല്ലാത്ത വരുമാനങ്ങൾ. പണ്ട് പിരിവ് കണ്ടിന് ഇപ്പൊ പിരിവിന്റെ ആവശ്യമില്ല. കണ്ട ഒരു മാസത്തിന് 15 ലക്ഷം റുപ്യ വരുമാനം.